പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവയെല്ലാം നിങ്ങളവ ഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ വിശേഷജ്ഞാനം അല്ലെങ്കിൽ അസാധാരണമായ അറിവ് എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ജീവനില്ലാത്ത വസ്തുക്കളുടെ ഭാഷയും രൂപവും എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നറിയാമെങ്കിൽ, അതിജീവനത്തിനായുള്ള ആശങ്കകൾ കുറയുന്ന മുറയ്ക്ക് മനുഷ്യർ സ്വാഭാവികമായും ഉന്നതമായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനായി ശ്രമിക്കും. യോഗ സമ്പ്രദായത്തിൽ നമ്മൾ മനുഷ്യ സംവിധാനത്തെ ഇങ്ങനെയാണ് കാണുന്നത്. അതിനഞ്ച് തലങ്ങളുണ്ട്, അതിനഞ്ച് പാളികളുമുണ്ട്. സാധാരണയായി ഇതിനെ പോളകൾ ഉറ എന്ന് വിളിക്കുന്നു. അതായത് പോള ഒന്നിനുള്ളിൽ മറ്റൊന്ന്. അതിലൊന്നാണ് ഭൗതിക ശരീരം. അത് അന്നമയ ദേഹം എന്നറിയപ്പെടുന്നു. കാരണം അത് അടിസ്ഥാനപരമായി നമ്മൾ കഴിച്ച അന്നത്തിൻ്റെ ഒരു കൂമ്പാരമാണ്. അടുത്തത് മാനസിക ശരീരം എന്നറിയപ്പെടുന്നു. കാരണം ശരീരത്തിലെ ഓരോ കോശത്തിനും ബുദ്ധിയുണ്ടെന്ന് നാം കരുതുന്നു. നിങ്ങളുടെ തലച്ചോറിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഡി എൻ എയുടെ ഓരോ കണികയിലും ഓർമ്മയും ബുദ്ധിയും ഉണ്ട്. അവിടെ അത്രമാത്രം ബുദ്ധിയും ഓർമ്മയും അവശേഷിക്കുന്നുണ്ട്. മൂന്നാമത്തെ പാളിയെ ഊർജ ശരീരം എന്ന് വിളിക്കുന്നു. അതിന് മൂന്ന് അടിസ്ഥാന ഭാവങ്ങളുണ്ട്. എന്നാൽ മിക്ക ആളുകളും അനുഭവിക്കുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ്, വലതും ഇടതും. അതിനു വലതുവശത്ത് 36,000 ഇടതുവശത്ത് 36,000 പാതകൾ അല്ലെങ്കിൽ ചാനലുകൾ, നാഡികൾ എന്ന് വിളിക്കപ്പെടുന്നു. ഇവ വ്യത്യസ്തമായ 114 പ്രധാന പോയിന്റുകളിൽ സന്ധിക്കുന്നു. ഈ പോയിന്റുകളെ സാധ്യതകളായി കാണപ്പെടുന്നു. അതിനാൽ മിസ്റ്റിസിസം ഈ 114നെയും തിരിച്ചറിയുകയും മനുഷ്യ സംവിധാനത്തിൻ്റെ പരിമിതികളെ മറികടക്കാൻ നിങ്ങൾക്കിവ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നറിയുകയും ചെയ്യുന്നു. നാലാമത്തെ പാളിയെ വിജ്ഞാനമായ കോശം എന്ന് വിളിക്കുന്നു. വിജ്ഞാന എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് രണ്ട് വ്യത്യസ്ത പദങ്ങളിൽ നിന്നാണ് വരുന്നത്. വിശേഷ ജ്ഞാനം, ജ്ഞാനം എന്നാൽ അറിയൽ അല്ലെങ്കിൽ അറിവ്. വിശേഷ എന്നാൽ അറിയാനുള്ളൊരു അസാധാരണ മാർഗം. അതിനാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവയെല്ലാം നിങ്ങൾ അവ ഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ വിശേഷ ജ്ഞാനം അല്ലെങ്കിൽ അസാധാരണമായ അറിവ് എന്ന് വിളിക്കുന്നു. അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ശാരീരികത്തിൽ നിന്ന് ഭൗതികമല്ലാത്തതിലേക്ക് മാറുന്ന ഒരു നിലനിൽക്കാത്ത അളവിനെക്കുറിച്ചാണ്. ആ അഞ്ചാമത്തെ മാനം, അതിനെ അമേരിക്കയിലുള്ള ന്യൂ ഏജ് ഭാഷയിൽ അതീന്ദ്രിയ ശരീരം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അത് ഉചിതമായൊരു വിശേഷണമല്ല. അത് ക്ഷണികമായ ഒരവസ്ഥയാണ്. അവിടെ ഭൗതികത മങ്ങി ഭൗതികേതരമായ സ്വഭാവത്തിലേക്ക് എത്തുന്നു. അഞ്ചാമത്തെ മാനത്തെ ആനന്ദമായ കോശം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതിനെ പരമാനന്ദ ശരീരം എന്നും വിളിക്കപ്പെടുന്നു. അതിനർത്ഥം പരമാനന്ദത്തിൻ്റെ എന്തെങ്കിലും ഉള്ളിലുണ്ടെന്നല്ല, അത് പൂർണ്ണമായും ഭൗതികേതര സ്വഭാവമുള്ളതാണ്. അത് പൂർണ്ണമായും ഭൗതികമല്ലാത്തതിനാൽ അതിനെ വിവരിക്കാൻ നമുക്കറിയില്ല. അതിനൊരു നിർവചനവുമില്ല, ഒരു വിവരണവുമില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളതിനെ സ്പർശിക്കുമ്പോഴെല്ലാം നമുക്ക് പരമാനന്ദം അനുഭവപ്പെടും. അതിനാൽ കുട്ടികളെപ്പോലെ നമ്മൾ അതിനെ പരമാനന്ദ ശരീരം എന്ന് വിളിക്കുന്നു. കാരണം അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. അത് ഭൗതിക സ്വഭാവമുള്ളതല്ല. അതിനാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കുവാനോ വിവരിക്കുവാനോ കഴിയില്ല. ഇപ്പോൾ ഈ അളവിലേക്ക് എത്തുന്നതാണ് മിസ്റ്റിസിസത്തിൻ്റെ മുഴുവൻ പ്രക്രിയയും. കാരണം ഈ ഭൗതികേതര സ്വഭാവം നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തരംതിരിക്കപ്പെടുന്നു. അതിൽ നിങ്ങൾ എത്രമാത്രം അഗാധമായി ഇടപെടുന്നു. അവർ ഇതുപോലെ പറയുന്നു, നിങ്ങൾക്ക് ഈ ഭൗതികേതരതയിൽ നിന്നും നിങ്ങൾക്ക് ചരൽ മഴയുടെ ഒരു ജലഗണമാകാനാകും. നിങ്ങൾ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നനഞ്ഞു കുതിരാം. അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ മുങ്ങിക്കുളിക്കാം. ഇതുപോലെയാണ് ഇതിനെ വിവരിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇത് ഇവിടെ ഞാൻ എൻ്റെ യുക്തി അല്പം അടിയറവ് ചെയ്യേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് എൻ്റെ യുക്തി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ഇവയെ നിശ്ചലതയുടെ വ്യത്യസ്ത മാനങ്ങൾ എന്ന് വിളിക്കുന്നു. നിശ്ചലതയ്ക്ക് എങ്ങനെ വ്യത്യസ്ത മാനങ്ങൾ കൈവരിക്കാനാകും? ഉദാഹരണത്തിന്, നമ്മുടെ അനുഭവത്തിൽ ഒരു മനുഷ്യജീവി സാധാരണയായി ഒരു മിനിറ്റിൽ 12 മുതൽ 15 തവണ വരെ ശ്വസിക്കുന്നു. മാനസിക ചാഞ്ചല്യങ്ങൾ സംഭവിക്കുന്നതുമായി
ശ്വസനം നേരിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം ഇത് പര്യവേക്ഷണം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഇത് വളരെയധികം ഉണ്ട്. നിങ്ങളുടെ ഘടനയിൽ ശരിയായ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായും നിങ്ങളുടെ ശ്വാസം 11 താഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വിവിധ പ്രതിധ്വനികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങൾ ആശയവിനിമയം നടത്തുന്ന എല്ലാ സബ്സോണിക് ശബ്ദങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. നിങ്ങളുടെ ശ്വാസം സ്വാഭാവികമായും 9 താഴെ എത്തുകയാണെങ്കിൽ അന്നേരം അപ്പോൾ സസ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്താണെന്ന് അത് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തീരും. നിങ്ങളുടെ ശ്വാസം 6 താഴെ എത്തുകയാണെങ്കിൽ അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾ അവ എന്താണ് പ്രതിധ്വനിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാനാകും. ഇതിനെ ഋതംബര പ്രാജ്ഞ എന്ന് വിളിക്കുന്നു. അതിനർത്ഥം എല്ലാ രൂപങ്ങളുടെയും പ്രതിഫലനങ്ങളും അവയുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമാകുമെന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ലാത്ത വസ്തുക്കളുടെ ഭാഷ, ഓരോ രൂപവും അത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നറിയാമെങ്കിൽ, അതിൻ്റെ സ്വഭാവം, ഇപ്പോൾ അതെന്താണ്, അതെന്തിലേക്ക് പരിണമിക്കും, അതെന്തായി പരിണമിച്ചു എന്നെല്ലാം നിങ്ങൾക്ക് നന്നായി വ്യക്തമാകും. അപ്പോൾ അതിജീവനത്തിനായുള്ള ആശങ്കകൾ കുറയുന്ന മുറയ്ക്ക് മനുഷ്യർ സ്വാഭാവികമായും ഉന്നതമായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനായി ശ്രമിക്കും. എന്നാൽ പ്രധാന കാര്യമെന്നത് സ്ഥിരനിലയാണ്. എന്തെന്നാൽ, ശ്വസനം ഒരു അതിജീവന പ്രക്രിയയാണ്. നിങ്ങൾ നിശ്ചലമായി ഇരിക്കുകയാണെങ്കിൽ അത് കുറയുന്നു. നിങ്ങളുടെ ശരീരം കൂടുതൽ നിശ്ചലമാകുകയാണെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്നത് വീണ്ടും കുറയുന്നു. ഉയർന്ന വായുസഞ്ചാരമില്ലാത്ത അവസ്ഥയിലായിരിക്കാതെ നിങ്ങളൊരു നിശ്ചിത തലത്തിലേക്ക് നിശ്ചലതയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ അവബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിശ്ചലത വർദ്ധിച്ചിരിക്കുന്നതിനനുസരിച്ച് ഇവയെ പരാമർശിക്കുന്നത് നിങ്ങൾക്കറിയാം. പരമ്പരാഗതമായി അത് അവതരിപ്പിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ഇതിനെ സാധാരണയായി രുദ്ര, ഹര, സദാശിവ എന്നെല്ലാം വിളിക്കുന്നു. ഒരാൾ നിശ്ചലനാണ്, എന്നാൽ അയാൾ പ്രകമ്പനം ചെയ്യുന്നു, അയാൾ അലറുന്നു. മറ്റൊരാൾ നിശ്ചലനാണ്, പക്ഷേ അയാൾ പ്രവർത്തനത്തിലാണ് എപ്പോഴും. വേറൊരാൾ പരിപൂർണമായും നിശ്ചലനാണ്. ഇപ്പോൾ എല്ലായ്പ്പോഴും പരിപൂർണമായും നിശ്ചലനാകുന്നതിനെ ഏറ്റവും മികച്ച ബുദ്ധി എന്ന് വിളിക്കുന്നു. സജീവമാകാനുള്ള ഉത്കണ്ഠയിലുള്ള മറ്റെല്ലാം ഒരു നിശ്ചിത തലത്തിലേക്ക് എത്താൻ അതിൻ്റെ ബുദ്ധിയെ ത്യജിക്കുകയാണ്. എന്നാൽ എപ്പോഴും പരിപൂർണമായും നിശ്ചലനാകുന്നതിനെ ഏറ്റവും ഉയർന്ന ബുദ്ധിയായി കണക്കാക്കുന്നു. പൗരസ്ത്യ മിസ്റ്റിസിസം മാത്രമാണ് സൃഷ്ടിയുടെ ഉറവിടത്തെ എല്ലായ്പ്പോഴും ഏറ്റവും വലിയ ബുദ്ധിയായി ആഘോഷിക്കുന്നത്. ആധുനിക സമൂഹങ്ങൾ വരുത്തിയ ഞാൻ കരുതുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ, ആളുകളോട് പറഞ്ഞിരിക്കുന്നത് ദൈവം അനുകമ്പയാണ്, ദൈവം മഹാമനസ്കതയാണ് എന്നെല്ലാമാണ്. ഇത് നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്കില്ലാത്തപ്പോൾ മാത്രമാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നൊരു ദൈവത്തെ വേണം. ജീവിതത്തിൽ നിങ്ങൾ പിന്നിലാണെങ്കിൽ നിങ്ങൾക്ക് അനുകമ്പയുള്ളൊരു ദൈവത്തെ വേണം. എന്നാൽ നിങ്ങൾ അനുമാനങ്ങൾ ഒന്നും നടത്തുന്നില്ലെങ്കിൽ, നിങ്ങളൊരു പുൽനാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു പുഷ്പത്തിൻ്റെയും കണത്തിൻ്റെയും ഘടന നോക്കുകയാണെങ്കിൽ, സൃഷ്ടിയുടെ ഉറവിടം ബുദ്ധിയുടെ ഉയർന്ന തലമാണെന്ന് നിങ്ങൾക്ക് എപ്പോഴും എവിടെയും തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ സൃഷ്ടി നോക്കിയാൽ അത് എല്ലായിടത്തും ബുദ്ധിശക്തിയുള്ളതാണെന്ന് കാണാം. ദൈവം ബുദ്ധിയാണെന്നാണ് നമ്മൾ ആളുകളോട് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ വിവേകപൂർണമായ ഒരു ലോകമുണ്ടാകുമായിരുന്നു. അതാണ് ഞാൻ ആളുകളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സൃഷ്ടിയുടെ ഉറവിടം ബുദ്ധിയാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അതായി മാറാൻ ശ്രമിക്കും.